മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ കുമാരനാശാന്റെ പ്രധാന കൃതികളും അവയെക്കുറിച്ചുള്ള ലഘു വിശദീകരണങ്ങളും കവിതാ ശകലങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സുന്ദരമായ ഒരു പുഷ്പം കൊഴിഞ്ഞു തറയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ വിഷാദത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഈ കവിത. ഒരു പൂവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള അതീവ സൂക്ഷ്മ ഘട്ടങ്ങളാണ് കവിതയിൽ. ഹാ എന്ന് തുടങ്ങി കഷ്ടമെന്ന് അവസാനിക്കുന്ന ഈ കവിത മനുഷ്യജന്മത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. 1907 ഡിസംബറിലാണ് കുമാരനാശാൻ വീണപ്പൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അക്കാലത്തെ സാഹിത്യമാസിയായ ഭാഷാഭൂഷണിയിലും അത് പ്രസിദ്ധീകരിച്ചു. അതോടെ ശ്രദ്ധേയനായ കവി എന്ന നിലയ്ക്ക് ആശാന്റെ സ്ഥാനം ഉറച്ചു. അതിനുശേഷം ആശാൻ രചിച്ച സുപ്രധാന ഖണ്ഡകാവ്യങ്ങളിൽ ആദ്യത്തേതാണ് നളിനി. നളിനിയുടെയും ദിവാകരന്റെയും അസാധാരണമായ സ്നേഹബന്ധത്തിന്റെ കഥയായിരുന്നു നളിനി. നളിനിക്ക് ആമുഖം എഴുതിയത് AR രാജരാജവർമ്മയാണ്. ആശാന്റെ ഖണ്ഡകാവ്യങ്ങളിൽ പ്രൗഢഗംഭീരം പ്രരോദനമാണ്. ആത്മമിത്രവും ഗുരുതുല്യനുമായിരുന്ന AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപകാവ്യമാണിത്. ആശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ കൃതിയിലാണ്. മാപ്പിളലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ജാതിശ്രേണിയുടെ രണ്ടറ്റങ്ങളിലുള്ള സാവിത്രി അന്തർജനവും അധസ്ഥിതനായ ചാത്തനുമാണ് നായികാ നായകന്മാർ. വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നു പോന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ദുരവസ്ഥ എന്ന ഈ കൃതിയിലെ സാവിത്രി എന്ന അന്തർജനത്തിന്റെ കഥയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത്. ആശാൻ എഴുതിയ കാവ്യങ്ങളിൽ ഏറ്റവും ദീർഘമായത് ദുരവസ്ഥയാണ്. നളിനിയിലെ നായികാ നായകരിൽ നിന്ന് വ്യത്യസ്തരായ രണ്ട് കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ലീല എന്ന ഖണ്ഡകാവ്യത്തിൽ അവതരിപ്പിക്കുന്നത്. മരണത്തിന് പോലും വേർപ്പെടുത്താനാവാത്ത ദിവ്യ പ്രണയമാണ് കവി ലീലയുടെയും മദനന്റെയും പ്രണയകഥയിലൂടെ വരച്ചു കാട്ടുന്നത്. കുമാരനാശാന്റെ ബുദ്ധമത കേന്ദ്രീകൃതമായ കാവ്യമാണ് ചണ്ഡാല ഭിക്ഷുകി. ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് ചണ്ഡാല ഭിക്ഷുകിയിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത്. ദാഹജലത്തിനായി ചോദിച്ച ബുദ്ധഭിഷുവിനോട് അല്ലല്ലെന്തു കഥയുതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ എന്നാണ് മാതങ്കി എന്ന ചണ്ഡല സ്ത്രീ മറുപടി പറഞ്ഞത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ എന്ന ബുദ്ധവിഷുവിന്റെ മറുപടിയിലൂടെ ഐത്തത്തിനെതിരെ ബോധവൽക്കരിക്കാൻ കവി ശ്രമിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി കുമാരനാശൻ എഴുതിയ കൃതിയാണ് പുഷ്പവാടി. പൂക്കാലം, കുട്ടിയും തള്ളിയും, കൊച്ചുകിളി, അമ്പിളി, സങ്കീർത്തനം, മിന്നാമിനുങ്ങ്, തോട്ടത്തിലെ എട്ടുകാലി തുടങ്ങി 16 ലഘുകവിതകൾ പുഷ്പവാടിയിൽ ഉൾക്കൊള്ളുന്നു. പൂമ്പാറ്റകൾ പൂവിൽ നിന്ന് പറന്നു പോകുന്നത് കണ്ട കുഞ്ഞും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് കുട്ടിയും തള്ളയും എന്ന കവിത. എപ്പോഴും കളിച്ചുല്ലസിക്കുന്ന ചെറുപക്ഷിയോടുള്ള ചോദ്യങ്ങളാണ് കൊച്ചുകിളി എന്ന കവിതയിൽ. ഒരു പ്രകൃതി വർണ്ണനയാണ് പൂക്കാലം എന്ന കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും ശാക്തീകരണവും ചർച്ചകളും വിവാദങ്ങളും ഒക്കെയാകുന്ന ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ് ആശാന്റെ സീത. വിരഹദുഃഖം അനുഭവിക്കുന്ന സീതയെ വർണ്ണിച്ചിരിക്കുന്ന ഈ 4 മതി മഹാകവി കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ചിന്താവിഷ്ടിയായ സീതയുടെ കാവ്യഭംഗി വിളിച്ചോതുവാൻ. സീത ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്യുന്നതിന്റെ തലേന്നത്തെ സന്ധ്യയും മക്കളായ ലവകുശന്മാർ വാൽമീകിയോടൊപ്പം ശ്രീരാമസന്നിധിയിലേക്ക് പോയ സന്ദർഭവും വാൽമീകി ആശ്രമത്തിൽ ഏകാഗിനിയായിരുന്ന് പൂർവാനുഭവങ്ങളെയും ആസന ഭാവിയെയും കുറിച്ച് ചിന്തിക്കുന്നതാണ് ചിന്താവിഷ്ടിയായ സീതയുടെ ഇതിവൃത്തം. ഉപേക്ഷിച്ച ഭർത്താവിനോട് പരിഭവമില്ലാതെ മക്കളെ വളർത്തി വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിയുന്ന തപസ്വിനിയായ സീതയെയാണ് തങ്ങളുടെ കൃതികളിൽ വാൽമീകിയും കാളിദാസനും വർണ്ണിക്കുന്നത്. എന്നാൽ ആശാൻ കൃതിയിൽ അഭിമാനിയും ഉജ്ജ്വല വ്യക്തിത്വത്തിനുടമയുമായിട്ടുള്ള സീതയെയാണ് കാണാൻ കഴിയുക. ഇതിന് ഉദാഹരണമായി നിരൂപകർ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന കവിതയിലെ ഒരു സന്ദർഭമാണ് ഗർഭിണിയായി തന്നെ ഉപേക്ഷിച്ചിട്ട് ശ്രീരാമൻ രാജസൂയയാഗം നടത്തുമ്പോൾ പട്ടമഹിഷിയായി വീണ്ടും എത്താൻ ആവശ്യപ്പെട്ടതിനുള്ള മറുപടി അതിന് താൻ പാവയാണോ എന്നാണ് ആശാൻ സീതയെക്കൊണ്ട് ചോദിപ്പിക്കുന്ന ഭാഗം. മണിമാല എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ ഏതാനും വരികളാണിത്. അനാചാരങ്ങളുടെയും ജാതിയുടെ പേരിലുള്ള അതിക്രമങ്ങളിലും പൊറുതിമുട്ടിയ കാലത്തോട് കലഹിച്ച കവി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെയും സമൂഹത്തെ ബോധവാനാക്കി. ആധുനിക കവിത്രയങ്ങളിലൊരാളായ കുമാരനാശാന്റെ അവസാന കൃതിയാണ് കരുണ. വാസവദത്ത എന്ന വേശ്യസ്ത്രീക്ക് ഉപഗുപ്തൻ എന്ന ബുദ്ധശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിന്റെ കഥ പറയുന്ന കരുണ വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ എഴുതപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ്.
ഇതുകൂടാതെ സിംഹപ്രസവം, ബാലരാമായണം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, ശ്രീബുദ്ധചരിതം എന്നീ കാവ്യകൃതികളും, മണിമാല, വനമാല എന്നീ സമാഹാരങ്ങളും, രാജയോഗം, മൈത്രിയി, മനഃശക്തി, ദൈവികമായ പ്രതികാരം, മതപരിവർത്തന രസവാദം എന്നീ ഗ്രന്ഥികൃതികളും, സാഹിത്യ നിരൂപണപരമായ ഏതാനും പ്രബന്ധങ്ങളും ആശാൻ രചിക്കുകയുണ്ടായി. മലയാള കവിതാലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് 1924 ജനുവരി 16 തന്റെ 51-ാം വയസ്സിൽ ഓട്ടുമറിഞ്ഞുള്ള അപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ചത്.